ഹായ് സ്റ്റുഡൻസ് കെമിക്കൽ കാനറ്റിക്സിലെ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഇക്വേഷനാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് കണ്ടിരുന്നു ആ റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഓർഡർ എന്താണെന്ന് കണ്ടെത്തുക അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം എ എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി അതിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്നാണ് വരിക എ യും ബിയും റിയാക്റ്റന്റുകൾ ആണ് അപ്പൊ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ്റെ പവർ പവറായിട്ട് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന എക്സ് വൈ എന്നാണ് അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് കാരണം എടുത്തിരിക്കുന്ന മുഴുവൻ മോൾ റിയാക്റ്റന്റുകളും റിയാക്ഷനിൽ പങ്കെടുത്തു പങ്കെടുത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല പങ്കെടുക്കുന്ന റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് പ്രൊപ്പോർഷണൽ ആവുന്നത് അപ്പൊ എന്ന് പറയുന്ന റിയാക്ടൻറിന്റെ റിയാക്ട് ചെയ്ത കോൺസെൻട്രേഷനെ നമുക്ക് എസ് ആണ് എക്സ് എന്ന് അസ്യൂം ചെയ്യാം അതുപോലെ ബിയുടേതും വൈ എന്നും അസ്യൂം ചെയ്യാം എക്സും വൈയും എയ്ക്കും ബി ക്കും തുല്യമാകാം ആകാതിരിക്കാം അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമുക്ക് തമ്മിലിരിക്കുന്നത് അപ്പൊ അതിലെ അപ്പൊ റിയാക്റ്റൻറ്റുകളായ എ യുടെയും ബിയുടെയും പവറുകളാണ് ഏതൊക്കെ എക്സും വൈയും ആ എക്സിന്റെയും വൈയുടെയും സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുക ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോ എക്സ്പ്രഷനിലെ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ്റെ പവറിന്റെ സമ്മിനെയാണ് ഏത് പേര് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് അപ്പം ഇവിടെ റേറ്റ് ലോ എക്സ്പ്രഷനിലെ റിയാക്റ്റൻറ്റുകളായ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷന്റെ പവർ എന്ന് പറയുന്നത് എക്സും ആണ് അതിന്റെ സം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അപ്പൊ എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ ഏതെന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓർഡറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം അതിന്റെ ഡെഫിനേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് ദി പവേഴ്സ് ടു കോൺസെൻട്രേഷൻ ടെസ് റേസ്ഡ് ഇൻ ദോ എക്സ്പ്രഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്

ഓർഡർ എന്ന് വിളിക്കാം അതിനെയാണ് നമ്മൾ പറയുന്നത് ഓർഡർ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ എന്താണെന്ന് നോക്കിയേ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ബി ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റംസ് ഓർ അയോൺസ്ലി ടു ബ്രിങ്ബ് ദ റിയാക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആവാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ആവാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ആവാം വിച്ച് കൊളൈഡ് സൈമൾ ടു ബ്രിങ് ബ്രിങ്ബ് ദ റിയാക്ഷൻ റിയാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി സൈമൾ ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ അയോണിന്റെ എണ്ണമാണ് ഏതിലെയ്യാം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എലിമെൻ്ററി റിയാക്ഷനിലെ എന്ന് പറയാം എലിമെന്ററി റിയാക്ഷൻ എന്താണ് നമ്മൾ കാണാൻ പോവാം അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ സമയം കൊളയട് ചെയ്യുന്ന ആറ്റങ്ങളുടെ അല്ലെങ്കിൽ മോളിക്കൂളുകളുടെ അതുമല്ലെങ്കിൽ അയോണുകളുടെ നമ്പറിനെയാണ് ഏത് പേര് പറയുന്നത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കാം ഹൈഡ്രജൻ അയോഡൈഡ് ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും അയോഡിനും ഉണ്ടാവുന്നു ഇവിടെ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് രണ്ടാണ് റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്നതാണ് ഇവിടെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് ലോ എക്സ്പ്രഷൻ ഏതായിരിക്കാം ആർ ഇ ഈക്വൽ ടു കെ ഇൻറ്റു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു റിയാക്ടൻ ഇവിടുത്തെ റിയാക്ടൻ എന്ന് പറയുന്നത് ഏതാണ് എച്ച് ഐ ആണ് റേസ് ടു അതിന്റെ പവർ അതിന്റെ പവർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ് അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്കൂളിന്റെ എണ്ണം എത്ര തന്നെയാ രണ്ടാണ് അതുകൊണ്ട് അതിന്റെ മോളിക്കുലാരിറ്റിയും എത്ര തന്നെയാണ് രണ്ടായിരിക്കും രണ്ടാമത്തെ റിയാക്ഷൻ ആണേ പ്ലസ് ഇവിടെ ടുക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്കൂളിന്റെ എണ്ണ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്ന് റെപ്രസെന്റ് ചെയ്തില്ലെങ്കിൽ ആണ് എത്രയാണ് അതുകൊണ്ട് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെയാ കിട്ടുക ആർ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട് അതിന്റെ കോയിഫി എത്രയാണ് എന്ന് വരും ഇവിടെ എനോയുടെ പവർ ടു ആണ് അപ്പൊ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ പവറുകളുടെ സമ്മാണ് അപ്പം ടു പ്ലസ് ഓ ടുവിന് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അതിന്റെ അർത്ഥം അതിന് വൺ അപ്പൊ ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന പറഞ്ഞിരിക്കുന്നത് ഓർഡർ എന്ന് പറയുന്നത് ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് ത്രീ ആയിരിക്കും ഓക്കെ നമുക്ക് ഇവിടെ ഓർഡർ മോളിക്കുലാരിറ്റിയും ഒന്ന് തന്നെയാണ് എപ്പോഴും ഒരുപോലെ വരണമെന്ന് കാരണ വരണമെന്ന് നിർബന്ധമില്ല അതെന്താണ് നമുക്ക് നോക്കാം അടുത്ത റിയാക്ഷൻ തന്നിരിക്കുന്നത് ഒരു ക്ലോറോ ആൽക്കൈൻ തന്നിരിക്കുന്നു ജനറൽ എക്സ്പ്രഷൻ ആണ് ആർ സി എൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത് ആർ ഒ എച്ചും എച്ച് സി എല്ലും ആയിട്ട് മാറും ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്കൂളുകൾ ഒരേ സമയം കൊളൈഡ് ചെയ്യുന്ന മോളിക്കൂൾ വാട്ടർ മോളിക്കൂളിന്റെ എണ്ണം ഈ ബാലൻസ്ഡ് ഇക്വേഷനിൽ വൺ ആണ് അതുപോലെ ക്ലോറോ ആൽക്കെയിൻറെ എണ്ണം ഒന്നാണ് അതുകൊണ്ട് വൺ പ്ലസ് വൺ ഇസിക്വൽ ടു മോളിക്യുലാരിറ്റി എത്രയായി ടു പക്ഷേ ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് എക്സ്പ്രഷൻ ആർ ഇസ് ഇക്വൽ ടു ഇൻ ടു കോൺസെൻട്രേഷൻ ഇവിടുത്തെ റിയാക്ടൻ്റായ ആർ സി എൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടൂ എന്ന് എഴുതുമായിരുന്നു പക്ഷെ നമ്മൾ കണ്ടായിരുന്നു വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാ കൺസിഡർ ചെയ്യുക അതുകൊണ്ട് അത് റേറ്റ് ലോ എക്സ്പ്രഷനിൽ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല അത് അതിലെ റേറ്റ് കോൺസ്റ്റന്റ് ആയ കേട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എപ്പോഴും വാട്ടർ ആണ് വരുന്നതെങ്കിൽ അത് റേറ്റ് ലോ എക്സ്പ്രഷനിൽ കാണിക്കേണ്ട കാര്യമില്ല അത് റേറ്റ് കോൺസ്റ്റന്റ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ റേറ്റ് ലോ എക്സ്പ്രഷനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആറ് ഈ സിക്വൽ ടു എത്രി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 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 ആണ് ശരിയാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ ഓർഡർ എന്ന് എന്ന് ആയിരിക്കും അപ്പോൾ ഈസ് പറയുന്നത് എപ്പോഴും ഓർഡറും ഒരുപോലെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അടുത്ത എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം ആർ സി ഒർ പ്ലസ് എച്ച് ടു പ്ലസ് ആർ ഡാഷ് ഇവിടെ റിയാക്ഷൻ പങ്കെടുക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണം നോക്കാം ആർ സി ഒര് എച്ച് ടു ഒ എന്ന് പറയുന്നതും എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും എന്നാൽ ഓർഡർ കൺസിഡർ ചെയ്യുമ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ട് അതിനകത്ത് റിയാക്ടൻറെ പവറിന്റെ സമ്മിനെയും നമുക്ക് ഓർഡർ എന്ന് വിളിക്കാൻ പറ്റും അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ആർ സി ഒര് എന്നാണ് വരുക കോൺസെൻട്രേഷൻ ഓഫ് ആർ സി ഓ ഓർ ഇന് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു എന്ന് എഴുതില്ലെന്ന് ഞാൻ പറഞ്ഞു കാരണം വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും എങ്ങനെയായിട്ട് കൺസിഡർ ചെയ്യണം കോൺസ്റ്റന്റ് ആയിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിയാക്റ്റന്റ് എന്ന് പറയുന്ന ഇവിടെ ഏതേ ഉള്ളൂ ആർ സി ഒ ആർ എ ഉള്ളൂ അതിന്റെ പവർ എത്രയാണ് പ്രത്യേകിച്ച് ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ വൺ എന്നാണ് അർത്ഥം അതുകൊണ്ട് അവിടെ ഓർഡർ എത്രയായിരിക്കും വൺ ആയിരിക്കും അപ്പൊ ഓർഡർ വണ്ണും മോളിക്കുലാരിറ്റി എത്രയെന്നാ വരിക എന്നാണ് വരിക അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും ഓർഡറും മോളിക്കുലാരിറ്റി എപ്പോഴും ഒന്നു തന്നെ ആവണമെന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറെന്റ് ആവുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ബാലൻസ്ഡ് ഇക്വേഷനിൽ വന്നിട്ടുണ്ട് അല്ലെ ഡിഫറെന്റ് ആവുന്നത് വാട്ടറിന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലാത്ത ചില കേസുകളിലും ഓർഡറും മോളിക്കുലാരിറ്റിയും വ്യത്യാസമാകാം അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം അപ്പൊ എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം റിയാക്ഷനുകളെ നമുക്ക് ജനറൽ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എലമെന്ററി റിയാക്ഷൻ എന്നും കോംപ്ലെക്സ് റിയാക്ഷൻ എന്നും അതിനകത്ത് എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻസ് which takes place in one step is called elementary reaction ഒരു സ്റ്റെപ്പിൽ മാത്രം നടക്കുന്ന സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുക അതിന് എക്സാമ്പിൾ ആണ് പി സി എൽ ഫൈവ് ഫോസ്ഫറസ് പെൻഡാക്ലോറൈഡ് ഡീകംപോസ് ചെയ്ത് പി സി എൽ ത്രീയും സി എൽ ടൂ ആയിട്ട് മാറും അപ്പൊ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് ഏത് പേര് പറയുന്നത് elementary reaction എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷൻ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് അടുത്ത കോംപ്ലെക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം കോംപ്ലക്സ് റിയാക്ഷൻ പറഞ്ഞാൽ When a sequence of elementary reactions give us product. പല എലമെന്ററി റിയാക്ഷൻ അതായത് പല സിംഗിൾ സ്റ്റെപ്പുകൾ ചേർന്നിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ ദ റിയാക്ഷൻ ഈസ് കോൾഡ് കോംപ്ലെക്സ് റിയാക്ഷൻ അങ്ങനെയുള്ള റിയാക്ഷനെയാണ് ഏതുവരെ പറയാ കോംപ്ലക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം ദ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ടു ഓർ മോർ സ്റ്റെപ്സ് അതാണ് കോംപ്ലെക്സ് റിയാക്ഷൻ രണ്ടോ അതിലധികമോ സ്റ്റെപ്പിലായിട്ട് നടക്കുന്ന റിയാക്ഷനുകളെ കോംപ്ലെക്സ് റിയാക്ഷൻ എന്നും സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സിനെ എലമെന്ററി റിയാക്ഷൻ എന്നും പറയാം അപ്പം ടു ഓർ മോർ സ്റ്റെപ്പിലാണ് നമ്മുടെ പ്രോസസ് നടക്കുന്നതെങ്കിൽ അതെങ്ങനെയുള്ള റിയാക്ഷനാണ് കോംപ്ലക്സ് റിയാക്ഷൻ ആണ് സിംഗിൾ സ്റ്റെപ്പിലാണ് പ്രോസസ് നടക്കുന്നത് എങ്കിൽ അത് എലിമെന്ററി റിയാക്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അത് ടു സ്റ്റെപ്പ് പ്രോസസ് ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് എച്ച് ടൂം ഐ ഒ ആയിട്ട് മാറും അയോഡൈഡ് അയോണിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വീണ്ടും ഐ ഒ മൈനസുമായിട്ട് റിയാക്ട് ചെയ്ത് എച്ച് ടു പ്ലസ് പ്ലസ് ഒ ടു ഉണ്ടാവും ഈ രണ്ട് സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്താണ് നമ്മൾ നെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാലൻസ് റിയാക്ഷൻ എഴുതുക അങ്ങനെ എഴുതുമ്പോൾ അതിനകത്ത് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടിയതാണ് ഏത് ടു എച്ച് ടു ഒ ടു ഗിഫ്സ് ടു എച്ച് ടു പ്ലസ് ഒ ടു എന്ന് പറയുന്നത് അപ്പം ബാലൻസ്ഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് റിയാക്ഷൻ മാത്രം അതിന്റെ സ്റ്റെപ്പുകൾ അവിടെ നമുക്ക് കാണിക്കുന്നില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഓർഡർ റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്ന് റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് റേറ്റ് എങ്ങനെ കൂടുന്നു എന്ന് പറയുന്നതാണ് എന്ത് റേറ്റ് ലോ അപ്പൊ റേറ്റ് ലോ എക്സ്പ്രഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന അതായത് കോംപ്ലക്സ് റിയാക്ഷനുകളിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് സ്ലോ സ്റ്റെപ്പ് വെച്ചിട്ടായിരിക്കും ഓർത്തിരിക്കുക ഒരു ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സുകളിൽ എല്ലാ സ്റ്റെപ്പിന്റെയും സ്പീഡ് ഒരുപോലെ ില്ല സ്രോസ്റ്റ് ഉണ്ടാവും മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്നുണ്ടാവും ഫാസ്റ്റ് സ്റ്റെപ്പും ഉണ്ടാവും അതിനകത്ത് ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണോ ആ ഒരു സ്റ്റെപ്പ് മാത്രം കൺസിഡർ കൊണ്ട് ചെയ്തുകൊണ്ടാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുക അത് ഓർത്തിരുന്നോണം അപ്പൊ ഈ കേസിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് സ്റ്റെപ്പാ ഇതിലെ സ്ലോ സ്റ്റെപ്പാ കണ്ടോ അപ്പൊ ഈ സ്ലോ സ്റ്റെപ്പ് നമ്മൾ വെച്ച് എഴുതുമ്പോൾ നമ്മുടെ ഇവിടെ റേറ്റ് ലോ എക്സ്പ്രഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ആകെ വ്യത്യാസമാ ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് R is equal to K into concentration of raised to 2 യഥാർത്ഥത്തിൽ നമ്മുടെ എങ്ങനെയാ വരിക ആർ ഈ സീക്വൽ ടു കെ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ഏതെന്ന് വരും അവിടുത്തെ റിയാക്ടൻറ്റുകളുടെ പവറിന ഏത് അത് പ്രൊപ്പോർഷണൽ ആവുന്നു ഏതൊക്കെയാണ് എച്ച് ടു ഓ ടു ആണല്ലോ അവിടെ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് മതി ഇൻഡു കോൺസെൻട്രേഷൻ ഓഫ് എന്തെന്ന് വരും ഐ മൈനസ് എന്നവരും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്ന ചെയ്യുന്നവരെ അതിന്റെ റിയാക്ഷനിൽ റേക്ലോ എക്സ്പ്രഷനിൽ അകത്ത് വന്നിരിക്കുന്ന ഐ മൈനസ് നമുക്ക് എവിടെയില്ല ബാലൻസ്ഡ് ഇക്വേഷനകത്തില്ല അത് എന്തുകൊണ്ടാണ് ഇത് രണ്ട് സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ് ആ ടു സ്റ്റെപ്പ് പ്രോസസ്സിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ് ആ ആദ്യത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനോടൊപ്പം അവിടുത്തെ റിയാക്ടന്റ് എന്ന് പറയുന്നത് ആരും കൂടിയാ ഐ മൈനസും കൂടിയാ അതുകൊണ്ട് ആ ഐ മൈനസും കൂടി റിയാക്ഷന്റെ സ്പീഡിനെ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റേറ്റ് ലോ എക്സ്പ്രഷനിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനോടൊപ്പം ഏതും കൂടി വരണം ഐ മൈനസും കൂടി വരണം അവിടെ ഓർഡറിൻ്റെ നമുക്ക് കിട്ടുന്നത് സെയിം ആയിരിക്കും അല്ലേ ഹൈഡ്രജൻ പെറോക്സൈഡ് വൺ ഐ മൈനസ് വൺ അതുകൊണ്ട് ഓർഡർ വൺ പ്ലസ് വൺ ഇസ് ഇക്വൽ ടി എന്നാ വരും പക്ഷെ അതെവിടാന്ന് നല്ല വന്നത് ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് നല്ല വന്നത് എന്ന് ഓർത്തിരുന്നതാണ് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് വെച്ച് നമ്മൾ എലമെന്റ് മോളിക്കൂളിന്റെ എണ്ണവും ഓർഡറും നോക്കുമ്പോൾ ഓർഡറിന്റെ മോളിക്കുലാരിറ്റിയുടെ എണ്ണയെപ്പോഴും ഒരുപോലെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുപോലെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാലും ഓരോ സ്റ്റെപ്പിലും ആ പറയുക ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ മോളിക്കുലാരിറ്റി എത്രയാണ് രണ്ട് മോളിക്കൂളാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് വൺ പ്ലസ് വൺ ഇസിക്കൽ ടു ടു സെക്കൻഡ് സ്റ്റെപ്പിലും എത്ര മോളിക്കൂൾ ഉണ്ട് ഒരു ഹൈഡച്ച് ടൂ റ്റുണ്ട് ഒരു ഐ ഒ മൈനസും ഉണ്ട് അങ്ങനെ ടോട്ടൽ മോളിക്കൂളിന്റെ എണ്ണം വൺ പ്ലസ് വൺ ഇസിക്കൽ ടി അവിടെയും മോളിക്കുലാരിറ്റി ടു ആയിരിക്കും ഉണ്ടോ ആ കേസിൽ ഓർഡറും എത്ര തന്നെ വന്നു തന്നെ വന്നു അതേസമയം നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ ഇതാണ് ഇതും ഒരു ടു സ്റ്റെപ്പ് പ്രോസസ് ആണ് അതുകൊണ്ട് ഇതും കോംപ്ലക്സ് റിയാക്ഷൻ ആണ് ഇവിടെയും സ്ലോ സ്റ്റെപ്പ് വെച്ചാണ് നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുക അടുത്ത എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഏതാണ് ടു ബിആർ മൈനസ് പ്ലസ് എച്ച് ടു പ്ലസ് H പ്ലസ് ഗീവ് ബിആർ ടു പ്ലസ് ഇതും രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത് ഇത് ഏതിന് എക്സാമ്പിൾ ആണ് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഇവിടത്തെ സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് അതുകൊണ്ട് റേറ്റ് ലോ എക്സ്പ്രഷൻ വരുമ്പോൾ എങ്ങനെ വരും റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻ ടു അവിടുത്തെ റിയാക്റ്റന്റുകളായ ബി ആർ മൈനസിന്റെ കോൺസെൻട്രേഷൻ ഇൻ എച്ച് ടു ഒ ടു ആണ് കേട്ടോ ഇവിടെ വന്നിരുന്നത് അതും തെറ്റിപ്പോയതായിരിക്കണം വിട്ടു പോയതാണെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഒ ടു ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് ഏതെന്നാ വരിക എച്ച് പ്ലസ് എന്നാ വരിക അല്ലെ അപ്പൊ നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ ഇതാണ് അത് വെച്ചിട്ടേ നമുക്ക് ഓർഡർ പറയാൻ പറ്റും അപ്പൊ ഓർഡർ എന്ന് പറയുമ്പോൾ ബി ആർ മൈനസിന്റെ പവർ വൺ അതുകൊണ്ട് വൺ അല്ലേ ഇതിന്റെ സമ്മ പ്ലസ് എച്ച് ടൂ റ്റുന്റെ പവർ വൺ അതുകൊണ്ട് പ്ലസ് വൺ എച്ച് പ്ലസിന്റെ പവറും വൺ അതുകൊണ്ട് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത് ത്രീ എന്നാ കിട്ടും അത് തേർഡ് ഓർഡർ റിയാക്ഷനാണ് പക്ഷെ നിങ്ങൾ അതേസമയം ഈ ബാലൻസ്ഡ് ഇക്വേഷൻ ഇക്വേഷനകത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് വരുന്നത് ബാലൻസ് സോറി ബാലൻസ്ഡ് ഇക്വേഷനകത്ത് നോക്കിയാൽ എങ്ങനെയാ വരിക ഇവിടെ രണ്ട് ബിആർ മൈനസ് ഉണ്ട് എച്ച് ടൂ റ്റു ഒന്നുണ്ട് എത്ര എച്ച് പ്ലസ് ഉണ്ട് രണ്ടുണ്ട് ടോട്ടൽ നമുക്ക് അഞ്ച് എന്ന് വരും ഓർഡർ അഞ്ച് വരും പക്ഷെ യഥാർത്ഥത്തിൽ ഓർഡർ നമുക്ക് എത്രയാണ് കിട്ടുക മൂന്നെന്നാണ് കിട്ടുക അതെന്തുകൊണ്ടാണ് ഇത് ടു സ്റ്റെപ്പ് പ്രോസസ്സാണ് അതിനകത്ത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് വെച്ച് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതും അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന റിയാക്ടറുകളുടെ സമ്മിനെയാണ് എഴുതി പേര് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഓർഡർ എത്രയായിരിക്കും മൂന്നായിരിക്കും അപ്പൊ നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എഴുതാൻ പറ്റിയല്ല എക്സ്പെരിമെന്റ് നടത്തി എത്ര സ്റ്റെപ്പിലാണ് നടക്കുന്നത് നോക്കിയിട്ട് അതിനകത്ത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അത് വെച്ച് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതണം എന്നാൽ ആ റേറ്റ് ലോ എക്സ്പ്രഷനിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ പവർ മുകളിൽ വരുന്നതാണ് പവർ ഒന്നും കൊടുത്തില്ലെങ്കിൽ വണ്ണം എന്നാണ് അർത്ഥം പവറിന്റെ സമ്മാണ് ഏത് ഓർഡർ എന്ന് പറയും അപ്പൊ റേറ്റ് ലോ എക്സ്പ്രഷനിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെയാണ് ബ്രാക്കറ്റ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ കോൺസെൻട്രേഷന്റെ പവറിന്റെ സമ്മിനെയാണ് അത് കൂട്ടുമ്പോൾ കിട്ടുന്നതിനെയാണ് ഏതുവർ പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് അത് മോളിക്കുലാരിറ്റി എപ്പോഴും ഒരുപോലെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും പറയും ഈ സ്റ്റെപ്പിൽ മോളിക്കുലാരിറ്റി എത്രയാണ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് എത്രയാ മൂന്ന് ഇവിടെയും മോളിക്കലാരിറ്റി മൂന്ന് തന്നെയാണ് വരുന്നത് പക്ഷെ എപ്പോഴും ഓർഡർ മോളിക്കലാരിറ്റി ഒരുപോലെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഒരു ആയിട്ടാണ് നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നത് റേറ്റ് ലോ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ആയിട്ട് കണ്ടുപിടിച്ച റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഏത് പറയുന്നത് ഓർഡർ പറയുന്നത് ഓക്കെ പക്ഷേ മോളിക്കുലാരിറ്റി നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാവുന്നതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രം ആയിരിക്കും അപ്പം രണ്ട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എലിമെന്ററി ആൻഡ് കോംപ്ലെക്സ് റിയാക്ഷൻ എലമെന്ററി റിയാക്ഷനിൽ ഓർഡർ മോളിക്കുലാരിറ്റി ഒന്നായിരിക്കും കാരണം സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ലേ എന്നാൽ കോംപ്ലെക്സ് റിയാക്ഷനുകളിൽ ഓർഡർ പറയുന്നത് അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്നാണ് പക്ഷെ ഓർഡർ പറയാൻ എപ്പോഴും ഏത് സ്റ്റെപ്പേ കൺസിഡർ ചെയ്യുകയുള്ളൂ സ്ലോ സ്റ്റെപ്പ് അങ്ങനെ വരുമ്പോൾ ഓർഡർ മോളിക്കുലാരിറ്റി എന്താവാം ആവാം എന്നുള്ള കാര്യം ഓർത്തിരുന്നതാണ് കേട്ടോ അതുപോലെ വാട്ടർ വരുന്ന കേസുകളിൽ എപ്പോഴും അതിൻ്റെ കോൺസെൻട്രേഷൻ ഏതിനകത്ത് കൺസിഡർ ചെയ്യല റേറ്റോ ഷനിൽ കൺസിഡർ ചെയ്യില്ല എന്നുള്ള കാര്യവും അറിയാമായിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ആണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യത്തെ ഡിഫറൻസ് അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ദ സം ഓഫ്

പവറിന്റെ സമ്മിനെയാണ് ഏതുവര് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റിയോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്കൂൾ ഓഫ് റിയാക്ടൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എലിമെൻ്ററി സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻ ഓരോ സിംഗിൾ സ്റ്റെപ്പിലും പങ്കെടുക്കുന്ന മോളിക്യൂളുകളുടെ നമ്പറിനെയാണ് ഏതുവര് പറയുക മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ആൻ എക്സ്പെരിമെന്റൽ വാല്യൂ എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഏത് ഓർഡർ എന്ന് പറഞ്ഞു ഇനി നമുക്കൊരു ഇക്വേഷൻ എക്സാമിന് തരുമ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ച് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതി ഓർഡർ കണ്ടുപിടിച്ചാൽ മതിയാവും കാരണം നമുക്ക് അതിന്റെ കറക്റ്റ് സ്ലോ സ്റ്റെപ്പ് ഏതാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് അറിയില്ല അതുകൊണ്ട് ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതിയാവും പക്ഷേ ഓർഡർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത് ആയിട്ട് കണ്ടുപിടിക്കുന്നത് എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി സീറോ ഫ്രാക്ഷണൽ ഓർ ഇൻറ്റിജൻ സീറോ ഓർഡർ ഉണ്ടാവാം ഫ്രാക്ഷണൽ വരാം ഹാഫ് ഓർഡർ വൺ വൺ ബൈ വരാം ആൻഡ് ഹാഫ് വരാം അതുപോലെ തന്നെ ഇൻഡിജേഴ്സ് വൺ ടൂ ത്രീ തുടങ്ങിയ നമ്പറുകളും ആകാവുന്നതാണ് എന്നാൽ മോളിക്കുലാരിറ്റി നൈദർ ബി സീറോ നോർ ഫ്രാക്ഷണൽ എന്താ സീറോ വരാൻ പറ്റിയല്ല മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്കൂളിന്റെ എണ്ണ മോളിക്കൂൾ കൊളൈഡ് ചെയ്യണമെങ്കിൽ മിനിമം വൺ എങ്കിലും വേണം സീറോ വരികയല്ല അതുപോലെ മോളിക്കൂളുകളെ മുറിച്ചുപയോഗിക്കത്തില്ല അതുകൊണ്ട് ഫ്രാക്ഷണൽ വാല്യൂസും വരാറില്ല അല്ല ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ റിയാക്ഷൻ മേ ഹാവ് നെഗറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂവും വരാവുന്നതാണ് ഓക്കെ മോളിക്കുലാരിറ്റിക്ക് ഒരിക്കലും എന്ത് വരത്തില്ല നെഗറ്റീവ് വാല്യൂ വരത്തില്ല കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മോളിക്കുൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നെഗറ്റീവ് വാല്യൂ ഇല്ല ഇറ്റ് ഈസ് അസൈൻ ഫോർ ഓവർ ഓൾ റിയാക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് പല സ്റ്റെപ്പിൽ നടക്കുന്നതാണെങ്കിലും സ്ലോ സ്റ്റെപ്പ് വെച്ച് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് ആ ഒരു റിയാക്ഷന്റെ മുഴുവൻ ഓർഡർ ആയിരിക്കും ആ റിയാക്ഷന്റെ മുഴുവൻ ഓർഡർ ആണ് അതേസമയം മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഓരോ സിംഗിൾ സ്റ്റെപ്പിലും മോളിക്കുലാരിറ്റി കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് ഓർഡറിന്റെ പ്രത്യേകത ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൾ പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ കാരണം റേറ്റ് ലോയിൽ നിന്നാണ് നമ്മൾ ഓർഡർ ഇടുന്നത് റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താ റിയാക്റ്റിന്റെ കോൺസെൻട്രേഷനും റേറ്റും തമ്മിലുള്ള ബന്ധത്തെയാ റേറ്റ് ലോ എന്ന് പറയുന്നത് അവൻ ടെമ്പറേച്ചർ മാറിയാലോ പ്രഷർ മാറിയാലോ കോൺസെൻട്രേഷൻ മാറിയാലോ എന്ത് സംഭവിക്കും റേറ്റും കോൺസെൻട്രേഷനും റിയാക്ടിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം മാറും അതുകൊണ്ട് തന്നെ റേറ്റിലോ എക്സ്പ്രഷൻ മാറും അങ്ങനെ മാറുമ്പോൾ അതിന്റെ ഓർഡറിനും വ്യത്യാസം വരാം ഓക്കെ എന്നാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അത് എന്ത് ചെയ്യുന്നില്ല പ്രഷറിനെയോ ടെമ്പറേച്ചറിനെയോ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഏത് മോളിക്കുലാരിറ്റി ഇത്രയുമാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള പ്രത്യേകതകൾ അത് നിങ്ങൾ ഓർത്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓർഡർ എന്താണ് മോളിക്കുലാരിറ്റി എന്നാണ് കണ്ടു എന്താ സീറോ ഓർഡർ സീഡോ സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അവിടെ റിയാക്ടൻറ്റുകളിലെ പവറിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും അതാണ് സീറോ ഓർഡർ റിയാക്ഷൻ നമുക്കത് ജനറൽ ആയിട്ട് എഴുതാം എ എന്ന് പറയുന്ന റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടുന്നു അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ആർ ഇസ് ഈക്വൽ ടു കെ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു സീറോ എന്ന് വന്നാൽ അത് സീറോ ഓർഡർ റിയാക്ഷൻ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ട് നമ്മൾ പഠിക്കും സീറോ റിയാക്ഷൻ ആണ് ഉണ്ടോ അത് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ടു സീറോ വന്നാൽ അതിന്റെ വാല്യൂ വൺ അല്ലേ അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആർ ഇസ്വൽ ടു കെ എന്ന് വരും എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാ റേറ്റ് കോൺസ്റ്റന്റ് തന്നെയാ അതായത് അവിടെ റേറ്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റിയാക്ടിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പൻഡ് അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അമോണിയയുടെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് അമോണിയായുടെ ഡീകമ്പോസിഷൻ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വെച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രോജനുമായിട്ട് മാറുന്ന റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അപ്പൊ അവിടെ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ പക്ഷേ ഇങ്ങനെയാണ് വരുന്നത് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ അപ്പം അവർ സീറോ വന്നാൽ അതിന്റെ വാല്യൂ വണ്ണ അപ്പൊ ആർ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുക ഇതിന്റെ അർത്ഥം എന്താണ് അമോണിയ ഡീകമ്പോസ് ചെയ്യുന്ന പ്ലാറ്റിനം സർഫസിൽ വെച്ചുള്ള അമോണിയയുടെ ഡീകംപോസിഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനകത്ത് എന്ത് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻ്റെ റേറ്റ് അമോണിയയുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതായത് കോൺസെൻട്രേഷൻ കൂട്ടിയാലും കോൺസെൻട്രേഷൻ കുറച്ചാലും റേറ്റിന് മാറ്റമൊന്നുമില്ല റേറ്റ് എപ്പോഴും മാറ്റമില്ലാതെ നിൽക്കും അതുകൊണ്ടാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപ്പെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ റിയാക്ടൻ്റെ കോൺസെൻട്രേഷനെ റിയാക്ഷന്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനാണ് ഏതെന്ന് പറയുന്നത് സീറോ ഓർഡർ റിയാക്ഷൻ അപ്പൊ ആ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഏത് പ്ലാറ്റിനം സർഫസിൽ വെച്ചുള്ള അമോണിയയുടെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറെയും എക്സാമ്പിൾ ഉണ്ട് ഏതാണ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓൺ ഗോൾഡ് സർഫസും സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളുകൾ ഓർത്തിരുന്നോണം ഒന്ന് അമോണിയയുടെ ഡീകമ്പോസിഷൻ രണ്ട് ഹൈഡ്രജൻ ഇവിടെ എന്താ പ്രത്യേകത അവരുടെ റിയാക്ഷന്റെ റേറ്റ് റിയാക്ടി കോൺസെൻട്രേഷനെ ഡിപെൻഡ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ റേറ്റ് ടു സീറോ എന്ന് വരും അതാണ് ആ റീസിക്കൽ ടിക്കു കോൺസെൻട്രേഷൻ ഓഫ് എനർ റേസ് ടു സീറോ എന്ന് അതായത് ആ റീസീക്ല ടു റിയാക്ഷന്റെ റേറ്റ് ഇൻഡിപെൻഡന്റ് ആണ് അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് ഏത് സീറോ അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ്പ്രേഷനിലെ റിയാക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ പവറിന്റെ സം സീറോ ആണെങ്കിൽ അതെന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത് അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ റിയാക്ടൻറ്റുകളുടെ കോൺസെൻട്രേഷന്റെ പവറിന്റെ സം ണെങ്കിൽ അത് എന്തായിരിക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും എക്സാമ്പിൾ നമുക്ക് നോക്കാം എ എന്ന് പറയുന്ന റിയാക്ടി റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവും ഇവിടെ നമ്മുടെ എക്സ്പ്രഷൻ ആർ റിയാക്ഷൻ ടു കെ ഇൻഡു കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ എന്നാണ് വന്നതെങ്കിൽ ആർ ഈക്വൽ ടു കെ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന അതായത് ഇതിന്റെ പവർ എത്രയാണ് വൺ ആണ് അപ്പം ഓർഡർ എത്രയാണ് വൺ ആണ് അതുകൊണ്ട് ഇത് എങ്ങനെയുള്ള റിയാക്ഷൻ ആണ് ഫസ്റ്റ് ഓർഡർ ഓർഡർ ടു ആയിരുന്നെങ്കിൽ അതെന്താണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് ഓർഡറിന്റെ പവറിന്റെ സം എന്ന് പറയുന്നത് ത്രീ ആണെങ്കിൽ അതെന്താണ് തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് എൻ ഡുഒൈവിന്റെ ഡീകംപോസിഷൻ എൻ ഡു ഓഫ് ഡീകംപോസ് ചെയ്ത് എൻ ആയിട്ട് മാറും അവിടെ റേറ്റ് ലോ എന്ന് പറയുന്നത് ഓഫ് എൻ ടു ഓ ഫൈവ് എന്നാണ് വരുന്നത് റേസ്റ്റ് ടു ഇല്ല ഇത് നമ്മൾ കണ്ടായിരുന്നു ഇത് രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് അതിനകത്ത് സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ റിസിക്കൽ കെയിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇൻ ഓ ഫൈവ് എന്ന് വന്നു അപ്പം ഒന്നും കൊടുത്തില്ലെങ്കിൽ പവർ എത്രയാ വൺ ആണ് അല്ലെ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ പ്രത്യേകത എന്താ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഒള്ളി ഓൺ വൺ കോൺസെൻട്രേഷൻ ടൈംസ് ഓഫ് റിയാക്ഷൻ അതായത് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോഷൻ ആണ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കൂടും കോൺസെൻട്രേഷൻ കുറയുമ്പം കുറയും റേസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷന്റെ സ്ക്വയറിനായിരുന്നു പ്രൊപ്പോർഷനിൽ അല്ലേ പക്ഷെ ഇവിടെ എത്രയാവുന്നേ വൺ ആണ് അപ്പൊ അങ്ങനെയുള്ളതാണ് ഏത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അടുത്തത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് എക്സാമിന് ചോദിക്കുന്ന അടുത്തൊരു പോയിന്റാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ പറഞ്ഞാൽ നോക്കിയോ ദ റിയാക്ഷൻ വിച്ച് അപ്പിയർസ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ ഈസ് കോൾഡ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്താ പറഞ്ഞേ റിയാക്ഷൻ കാണുമ്പോൾ എങ്ങനെ തോന്നും ഓർഡർ ഹൈ ആണെന്ന് തോന്നി തോന്നിക്കുകയും ആക്ച്വലായിട്ട് യഥാർത്ഥത്തിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും ലോയുമാണെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ഏത് വിളിക്കുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം അതായത് ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിരിക്കും അവയുടെ ഓർഡർ അപ്പം റിയാക്ഷൻ ഹയർ ഓർഡർ ആണെന്ന് തോന്നിക്കുകയും ലോവർ ഓർഡർ ആയിരിക്കുകയും ചെയ്യുന്നതിനെ ഏത് വിളിക്കാം സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം അപ്പൊ റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ ഈസ് കോൾഡ് സ്യൂഡ് ഓർഡർ റിയാക്ഷൻ റിയാ റിയാക്ഷൻ കാണുമ്പോൾ ഹയർ ഓർഡർ ആണെന്ന് തോന്നിക്കുകയും യഥാർത്ഥത്തിൽ ലോവർ ഓർഡർ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ഏത് പേര് പറയുന്നത് സ്യൂഡോർഡർ റിയാക്ഷൻ എന്ന് പറയും അപ്പൊ സ്യൂഡ് ഓർഡർ റിയാക്ഷൻ അങ്ങനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദ സ്യൂഡോ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ദ റിയാക്ഷൻ വിച്ച് അപ്പേഴ്സ് ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ സ്യൂഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താ റിയാക്ഷൻ വിച്ച് അപ്പ ടു ബി higher order but actually follows ഫസ്റ്റ് ഓർഡർ ഓർഡർ എത്രയാണ് ഹയർ ആണെന്ന് തോന്നിക്കുകയും യഥാർത്ഥത്തിൽ ഓർഡർ എന്താണ് ഫസ്റ്റ് ഓർഡർ ആയിരിക്കുകയും ചെയ്താൽ അതിനെ നമുക്ക് ഏതു പേര് വിളിക്കാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം എക്സാമ്പിൾ നോക്ക് ഈദയിൽ അസിറ്റേറ്റിനെ ഹൈഡ്രോളിസിസ് ആണ് ഹൈഡ്രോളിസിസ് നടന്ന അസിറ്റിക് ആസിഡും എത്തനോളും ഉണ്ടാവുന്നു അല്ലെ എസ്റ്റർ ഹൈഡ്രോളിസിസ് ചെയ്ത് ഇവിടെ നമുക്ക് ആസിഡും ആൽക്കഹോളു ആയിട്ട് മാറും അവിടെ റൈറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെയാ വന്നത് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി എച്ച് ത്രീ സിയോ സി ടു എച്ച് ഫൈവ് എന്ന വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് കോൺസ്റ്റന്റിന്റെ കൂടെ ആഡ് ചെയ്തു അതിനാൽ അത് ഏതിനാ കൺസിഡർ ചെയ്യണ്ട റേറ്റ് ലോ എക്സ്പ്രഷനിൽ കൺസിഡർ ചെയ്യണ്ട ഇക്വേഷൻ നോക്കുമ്പോൾ ഇവിടുത്തെ റിയാക്ടന്റുകൾ ആരൊക്കെയാ എസ്റ്ററും വാട്ടറും എസ്റ്ററിന്റെ കോഫിഷ്യൻറ്റ് വൺ ആണ് വാട്ടറിന്റെ കോഫിഷ്യൻറ്റും വൺ ആണ് അതുകൊണ്ട് ഓർഡർ വൺ പ്ലസ് വൺ ഇസ് ഇക്വൽഡ് നമ്മൾ എത്രയാണെന്ന് പ്രതീക്ഷിക്കും ടൂ ആണെന്ന് പ്രതീക്ഷിക്കും പക്ഷേ യഥാർത്ഥത്തിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എത്രയേ വരുന്നുള്ളൂ വണ്ണേ വരുന്നുള്ളൂ അതുകൊണ്ട് അതിന് പറയുന്ന പേരാണെന്ത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അപ്പൊ റിയാക്ഷൻ ഹയർ ഓർഡർ ആണെന്ന് തോന്നിക്കുകയും യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും ചെയ്യുന്നവരാണ് ഏത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇനി സ്യൂഡോ സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദ റിയാക്ഷൻ വിച്ച് അപ്പേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് സെക്കൻഡ് ഓർഡർ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളോട് സാധാരണ ചോദിക്കുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഹയർ ഓർഡർ ആണെന്ന് തോന്നിക്കുകയും യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഓർഡർ ആയിരിക്കുകയും ചെയ്യുന്നവരാണേത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ജനറൽ ആയിട്ട് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കാണുമ്പോൾ അതിന്റെ ഓർഡർ ഹൈ ആണെന്ന് വിചാരിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഓർഡർ അതിനേക്കാൾ കുറവുവാണെങ്കിൽ അതിനാണ് ഏത് പേര് പറയുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഹൈഡ്രോളിസിസ് നടക്കുന്ന റിയാക്ഷനുകളല്ല എസ്റ്റർ ഹൈഡ്രോളിസിസ് ഒക്കെ എങ്ങനെയായിരിക്കും സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആയിരിക്കും അടുത്തത് ഇതിനകത്ത് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നമ്മളോട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ അനുസരിച്ച് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ റേസ് ടു അതിന്റെ പവർ അതിന്റെ പവറിനെ നമുക്ക് എൻ എന്ന് കൊടുക്കാം എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് റിയാക്റ്റന്റുകൾ ഏതൊക്കെയാണെങ്കിൽ എ യും ബിയും ആണെങ്കിൽ അവിടെ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും എന്ന് കണ്ടില്ലായിരുന്നോ അതായത് ജനറൽ ഇക്വേഷൻ എ എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു അവരുടെ പവർ ഏതൊക്കെയായിരുന്നു എക്സും വൈ എക്സിന്റെയും വൈയുടെയും കൂടി സമ്മിനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചത് ഓർഡർ എന്ന് വിളിച്ചത് അവിടെ ആ എക്സ് പ്ലസ് വൈയെയാണ് ഇവിടെ ഏതെന്ന് കൊടുക്കുന്നത് എൻ എന്ന് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണേത് എൻ അപ്പം ജനറൽ ആയിട്ട് നമ്മുടെ എക്സ്പ്രേഷൻ നമുക്ക് എങ്ങനെ കാണിക്കാം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു കോൺസെൻട്രൻ ഓഫ് റിയാക്ട് എൻ എന്ന് കൊടുക്കാം ഓക്കെ അത് റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എടുക്കാലോ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം നമ്മൾ ആദ്യം കണ്ടതാണ് റേറ്റിന്റെ യൂണിറ്റ് പഠിച്ചിരിക്കണം മോൾ ലിറ്റർ ടു ടു മൈനസ് മൈനസ് റിയാക്ടിന്റെ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മോൾ ലിറ്റർ റേസ് പെർ ലിറ്റർ ആണ് മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ റേസ് ടു ഏതെന്ന് വരും അപ്പൊ റേറ്റ് കോൺസിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ജനറൽ ആയിട്ട് എന്താണ് കെ ഇസ് ഈക്വൽ ടു മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ എസ് റേസ് ടു മൈനസ് വൺ ബൈ മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ റേസ് ടു എൻ ആണ് ഇനി നമുക്ക് സീറോ ഓർഡർ റിയാക്ഷനകത്ത് റേറ്റ് യൂണിറ്റ് കണ്ടുപിടിക്കും ഓർഡർ മാറുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് മാറും അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്നതാണ് അറിഞ്ഞിരിക്കണം അപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള റേറ്റ് യൂണിറ്റിന്റെ എക്സ്പ്രഷൻ എഴുതുക കെ ഇസ് ഈക്വൽ ടു മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ എസ് റേസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ റേസ് ടു ഓർഡർ സീറോ എന്ന് പറഞ്ഞാൽ ടു സീറോ അപ്പൊ ഏത് റേസ് ടു സീറോ വന്നാൽ അതിന്റെ വാല്യൂ വൺ ആയില്ലേ അപ്പൊ മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി വണ് അപ്പം സീറോടെ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ആയിരിക്കും ഓക്കെ ണെങ്കിലോ ഫോർഡർ റിയാക്ഷൻ ആ എൻ ഇ സീക്വൽ ടു ഏതായിരിക്കും എൻ ഈ സീക്വൽ ടു വൺ അവര് നോക്കുക എൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്തു വൺ എന്ന് കൊടുത്തു അപ്പ എന്റേയും ഇവിടെ നിന്ന് ഒരു മോളും മോളും വെട്ടിപ്പോവും ഇവിടെ നിന്ന് ഒരു എൽ മൈനസ് വണ്ണും എൽ മൈനസ് വണ്ണും വെട്ടിപ്പോവും ബാക്കിയുള്ളത് എന്താ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും എസ് റേസ് ടു മൈനസ് വൺ ആയിരിക്കും ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു ഏതായിരിക്കണം ടു ആയിരിക്കും റേറ്റ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എടുക്കുന്നു മോൾ 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 ലിറ്റർ ലിറ്റർ എന്ന് വരും ഒരു ഒരു കൂടി പിന്നെ താഴെ കിടക്കുന്ന ഒരു മോൾ മുകളിലേക്ക് വരുമ്പോൾ മോൾ ലിറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്റർ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ റേറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റൈസ് ടു മൈനസ് വൺ ലിറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് വൺ എന്നാണ് ഓക്കെ